ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുല്ലമാലയാണ് കേട്ടോ. അപ്പോൾ വിഷു ഓണമൊക്കെ ആണല്ലോ മുല്ലമൊട്ടിൻ്റെ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ദാ ഈ ഒരു വൂളൻ ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രെഡിൽ കെട്ടുന്നതാണ് കൂടുതൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്. നമ്മുടെ നോർമൽ നൂലൊക്കെ കെട്ടുന്നതിനേക്കാളും ഇത് കുറച്ചുകൂടെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. അതിൻ്റെ ഞെട്ടിനൊന്നും ഒന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഇറുകാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ദാ ഈ ഒരു ഗ്രീൻ തണ്ടുള്ള മുല്ലമുട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് ഗ്രീൻ തണ്ട് വേണം, ഗ്രീൻ തണ്ട് വേണമെന്ന്. പക്ഷെ നമുക്ക് എപ്പോഴും ഗ്രീൻ അവൈലബിൾ അല്ല, വൈറ്റ് ആണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ വൈറ്റ് കൊണ്ട് കെട്ടുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഈ ഒരു മുല്ലമാലയ്ക്ക് ഗ്രീൻ കുറച്ചുകൂടി ആപ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ബോ ഉണ്ടാക്കുമ്പോഴായാലും ക്ലിപ്പ് ഉണ്ടാക്കുമ്പോഴായാലും വൈറ്റിനേക്കാളും നല്ലത് ഗ്രീൻ തന്നെ, സോറി, ഗ്രീനേക്കാളും നല്ലത് വൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഫസ്റ്റ് നമ്മൾ നോർമൽ ഒരു കെട്ടിടുക, അതിലേക്ക് രണ്ട് മുല്ലമൊട്ടെടുത്ത് വയ്ക്കുക, ഇറുക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. വീണ്ടും നമ്മളിതാ ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് തന്നെ അടുത്ത് കെട്ടിടാനായിട്ട് നോക്കാം. കാരണം നമ്മൾ പിന്നീട് വലിച്ചതിനെ മുറുക്കുമ്പോഴേക്കും കുറച്ച് ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ അടുത്ത ഒരു ലൂപ്പ് ഇതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനിടയിലേക്ക് നമ്മൾ രണ്ട് മുട്ടെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. അത്രയാണ് നമ്മൾ കെട്ടുന്നത് കേട്ടോ. ഊരി പോരത്തൊന്നുമില്ല. ഞാൻ കുറച്ച് കുറച്ച് ഈ ഒരു ലെങ്തിൽ ഫുള്ളായിട്ടൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വൈറ്റ് ബീഡ് കൊണ്ട്, സോറി, ബഡ് കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ഗ്രീന് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ എന്താ ബോയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ ഉള്ളിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. ഇത് നോക്കി, ഞാനിത് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്, കാണാൻ നല്ല ഭംഗിയാണ്, വെക്കാനും നല്ല ഭംഗിയാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ ഒന്ന് മുടിയൊക്കെ ഇങ്ങനെ ഉരുട്ടി കെട്ടിയിട്ടൊക്കെ വെക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഇത്. പക്ഷേ എങ്കിൽ ഒറിജിനലിൻ്റെ ഇതെന്ന് പറയുന്നത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു മണവും ആ ഒരു ഭംഗി എന്ന് പറയുന്ന ഒരു വേറൊരു പ്രത്യേകതയാണ് അതിന്. അപ്പോൾ ഇത് വെച്ചിട്ട്, ഇത് ഞാനിതാ വൈറ്റ് വെച്ചിട്ട് കെട്ടിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ നൂലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ വൃത്തികേടില്ല എന്നാലും. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് മുല്ലമാല കെട്ടാനായിട്ട് ഗ്രീൻ തണ്ടുള്ളതായിരിക്കും കൂടുതൽ ബെറ്റർ. എന്നാൽ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. വൈറ്റ് യൂസ് ചെയ്യുക. വൈറ്റിലാണ് നമുക്ക് കൂടുതലും നല്ല നല്ല ബഡ്സ് വരുന്നത് ഗ്രീനിനേക്കാളും. ഓക്കെ, അപ്പോൾ വൈറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്ത കുറച്ച് ആക്സസറീസ് കാണിക്കാം. ഞാൻ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ വൈറ്റ് തണ്ടുള്ളത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല നൈസായിട്ടുള്ള തണ്ടാണ്. നമുക്ക് എക്സ്ട്രാ കൂടുതലൊന്നും കട്ട് ചെയ്യേണ്ടി വരുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വൈറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. ഇങ്ങനെ ഒരു ബോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ തണ്ടൊന്നും പുറത്ത് കാണില്ല. കാരണം നമ്മളിതിൽ ഗ്രീൻ ടേപ്പ് കവർ ചെയ്യുന്നുണ്ട്. പോളൻസിൽ വരുന്ന ആ ഒരു ഗ്രീൻ ലീഫ് ഉണ്ടല്ലോ, അതുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ എന്താ ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട്. സൈഡ് കുറച്ചൊന്ന് വൃത്തിയാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വൈറ്റ് വെച്ചിട്ട് ചെയ്തതാണേ. അതുപോലെ തന്നെ വൈറ്റ് വെച്ചിട്ടാണ് ഇതാ ഈ ഒരു ക്ലിപ്പ് ചെയ്തത്. ഇതൊന്നും അറിയത്തില്ല കേട്ടോ, നമ്മുടെ ഗ്രീൻ ഇതിലോട്ട് കയറി വരുന്നുണ്ടല്ലോ. ഇതും വൈറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. ഇത് ഗ്രീൻ വെച്ചിട്ട് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ടും ബെറ്ററാണ്, കൂടുതൽ ബെറ്റർ വൈറ്റ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. വേഗം പർച്ചേസ് ചെയ്തോളൂ. താങ്ക് യു.